അപ്പോ ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടം ഉണ്ടായി കാണുന്നത് കണ്ടില്ലേ? ഇന്ന് നമ്മൾ മഞ്ഞളാണ് ഇവിടെ നട്ടത്, പറിച്ചെടുക്കാൻ പോണത്. അപ്പോൾ കണ്ടില്ലേ, എന്ന് പറഞ്ഞു വെച്ചാൽ വലിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടമൊന്നും അല്ല കേട്ടാ, നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു പച്ചക്കറി തോട്ടമാണിത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ കുറച്ച് മഞ്ഞൾ, പിന്നെ ഇത് അപ്പോൾ അത് വലിച്ചപ്പോൾ ഇത് പൊട്ടിപ്പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹോപ്പ് വിടില്ല. ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുറച്ച് വെള്ളം, വെള്ളമോ കാര്യങ്ങളോ ഒഴിച്ചില്ലേ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ അതങ്ങനെ നമുക്ക് മര്യാദയ്ക്ക് പറിച്ചു കിട്ടും. വേഗം പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേഗം പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ കാണുന്നതാണ് മഞ്ഞൾ. മഞ്ഞൾ കാണാത്തവരൊക്കെ കണ്ടോ കേട്ടോ, കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയരുത്, കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. മഞ്ഞൾ തേങ്ങ സാധാരണ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെയല്ലേ കാണാറുള്ളൂ, അപ്പോൾ സിറ്റീസിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ ഈ രീതിയിലാണ് ഉണ്ടാവുക, മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വാക്കത്തി ഏകദേശം പണിയൊക്കെ തീർത്തു അതിൻ്റെ, അതിൻ്റെ പണിയൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ ഈ മഞ്ഞൾ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളത്. മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മഞ്ഞൾ കിട്ടി. ചിലത് പൊട്ടിപ്പോയി, പക്ഷെ അതൊക്കെ നമ്മുടെ എന്താ പറയുക, ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെ പറയാനുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ തന്നെയാണ് എടുത്തത് അല്ലേ. മഞ്ഞൾപ്പൊടി കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ മായമൊന്നും ഇല്ലാത്ത നല്ല മഞ്ഞൾപ്പൊടി കിട്ടും. ദൈ കിട്ടണത്, ദൈ കിട്ടിയതൊക്കെ മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ മഞ്ഞൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കിട്ടിയത് ആ മഞ്ഞളൊക്കെ നമ്മൾ ഇതേപോലെ ഉണക്കിയിട്ട് പൊടിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയെക്കാട്ടിലും 100%, 100% അല്ല 1000% വേണമെന്നുണ്ടെങ്കിൽ പറയാം അത്രത്തോളം ബെസ്റ്റാണ്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നടാവുന്നതല്ലോ, വീട്ടിൽ കുറച്ച് നട്ടു വെച്ചാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ മഞ്ഞൾ എടുത്തില്ലേ, അപ്പം അതിൻ്റെ ആ തണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ ഇപ്പം എടുത്ത വശത്ത് തന്നെ നമുക്കൊന്ന് നല്ലപോലെ മണ്ണ് നല്ലപോലെ ഇളകിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കുഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ അവിടെ മഞ്ഞൾ ഉണ്ടായിക്കോളും, ദിവസവും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു കൊടുത്താൽ മതി. അത് ശരി. അല്ല ഇതിപ്പോ എങ്ങനെയാണത്, സാധാരണ നമ്മൾ എന്താ പറയാ, എന്ത് നടുന്ന പോലെയും അങ്ങനെ സാധാരണ നടുന്ന പോലെ ഇതുപോലെ നട്ടുവെക്കുക, അതിന്റെ ഇലയൊക്കെ അവിടെ കളയുക, തണ്ട് പകുതിയായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നട്ടു വെച്ചാൽ മതി. അപ്പൊ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇതിന് കൂടുതൽ മഞ്ഞളുണ്ട്. അപ്പൊ ആദ്യം രണ്ട് തൈ വെച്ചിരുന്നോളാം, അതിനകത്ത് നിന്നാണ് ഇപ്പൊ ഇത്രയും മഞ്ഞൾ കിട്ടിയത്. നമ്മളിപ്പോ എത്ര അത്യാവശ്യം അങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുക പതിവല്ല, പക്ഷെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത്രയും മഞ്ഞൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അടുത്ത കൊല്ലം ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ നമ്മൾ എത്രത്തോളം കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും. പക്ഷെ നോക്കാം, ഇല്ല വെച്ച് വെച്ച് പോവന്നെ, നമുക്ക് പറ്റുന്ന അത്രയും വെച്ചുണ്ടാക്കാം. കുറച്ച് മഞ്ഞൾ മതി, നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ കളറും നല്ല നല്ല രീതിയിൽ നല്ല കളറായിരിക്കും കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കണം, മിക്സിയിലിട്ട് തന്നെ പൊടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുപോയി പൊടിക്കാനുള്ള അത്ര മഞ്ഞളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്, മിക്സിയിലിട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുക. മതി, മിക്സിയിലിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള സാധനം എന്ന് പറയുമ്പോൾ അത്രയും കൂടുതലൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരുവിധം കുറച്ച് സാധനമല്ലല്ലോ. ഇതിപ്പോ എന്താ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണേ? ഇതിപ്പോ രണ്ടാമത്തെ സ്ഥലത്താണ്, അവിടെ രണ്ട് തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ കണ്ടില്ലേ, അതല്ലാതെ നമ്മൾ ബാക്ക് വശത്ത് ഒരു രണ്ട് തൈയും കൂടി സെപ്പറേറ്റ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുനിന്നാണ് നമ്മൾ ഇപ്പൊ ഈ മഞ്ഞൾ എടുക്കണത്. അപ്പൊ രണ്ട് തൈ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ദിവസവും നമ്മൾ ദിവസമൊന്നും ഇല്ല, വല്ലപ്പോഴേ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ. പക്ഷെ കണ്ടോ നല്ല വലിയ മഞ്ഞളായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗം, അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ ഇത് ഇഞ്ചിയാണ്. ഞാൻ ഇതുവരെ ഇഞ്ചി നട്ടിട്ടെനിക്ക് ഇഞ്ചി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഇഞ്ചി കൃഷി ഇങ്ങനെ എങ്ങനെ വളർത്താന്നുള്ളൊരു ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ.
ഞാനിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ആയി ഇഞ്ചി വെക്കണു. എനിക്ക് ഇതുവരെ ഇഞ്ചി കിട്ടിയിട്ടില്ല. ബോണസായിരുന്നു ഇഞ്ചി അല്ലെ? അറിയാണ്ടല്ല, നട്ടത് തന്നെയാണ് ഇതുവരെ. പക്ഷെ ഇഞ്ചി ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യം വലിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇഞ്ചിയുടെ അവസ്ഥ. അപ്പൊ ഈ രണ്ട് കടയിൽ നിന്നാണ് നമുക്ക് അത്രയും ഈ മഞ്ഞള് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി. അതെ, ഞാനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ പരിപാടിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. എല്ലാം ഇവളാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കണത്. അപ്പൊ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കൂടി ചെയ്തോട്ടെ പറഞ്ഞിട്ട്. ദേ ഇത്രയും മഞ്ഞള് നമുക്ക് കിട്ടിയിട്ടാ. ഇതായിരുന്നു നമ്മുടെ, കുറച്ചെന്നെ ഉള്ളു പക്ഷെ എന്നാലും അത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ, ഇതായിരുന്നു നമ്മുടെ കൃഷി. ഇനി നമ്മൾ അടുത്ത വീഡിയോയില് മഞ്ഞൾ പൊടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ.